മലപ്പെരിയാറിലെ മരമുറിയിൽ വനം വകുപ്പിനെ പഴിചാരി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാടുമായി സംയുക്ത പരിശോധനയ്ക്ക് പോയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പോയിട്ടില്ല. മരമുറി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഈ മാസം 1 സെക്രട്ടറിതല യോഗം ചേർന്നിട്ടില്ല. ഇക്കാര്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് തന്നോട് പറഞ്ഞിരുന്നു. യോഗം ചേർന്നതിന് രേഖകളോ മിനിറ്റ്സോ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങൾ നൽകാനായി, വിലയിരുത്തൽ നൽകാനായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുണേ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അന്തർ സംസ്ഥാന തലത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന ഒരു വിഷയം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ ഇരിക്കുന്ന ഒരു വിഷയം. ഈ വിഷയത്തിൽ ഇത്രയധികം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുമ്പോൾ മിനിറ്റ്സ് ഇല്ല, രേഖകളില്ല, പിന്നെ ഇവർ ഉല്ലാസയാത്രയ്ക്കാണോ പോയത്? തീർച്ചയായും റോഷി അഗസ്റ്റിന് ഈ കാര്യങ്ങൾ തന്നെ ഇപ്പം വ്യക്തമാക്കിയിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാനുള്ള ഒരു അനുമതിയും തങ്ങളുടെ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നിലവിൽ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വരികയാണ്. ഏകദേശം അരമണിക്കൂറോളമാണ് അദ്ദേഹം തൻ്റെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചത്. ഒരു തരത്തിലുള്ള വീഴ്ചയും തൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 1 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യോഗം ചേർന്നിട്ടില്ല. യോഗം ചേർന്നതിൻ്റെ ഒരു രേഖകളും ഇല്ല. ഇക്കാര്യം ജലവിഭവ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തന്നെയാണ് തന്നെ അറിയിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അന്ന് പരിശോധനയിൽ പങ്കെടുത്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജലവിഭവ ഉദ്യോഗസ്ഥർ ഈ ഒരു പരിശോധനയ്ക്ക് പോയിട്ടില്ല. കവറിംഗ് ലെറ്റർ മാത്രമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ യോഗത്തിൻ്റെ മിനിസ്റ്റർ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലും ഒരു വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും തൻ്റെ വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്തായാലും രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ വിഷയത്തിലെല്ലാം തന്നെ ഒരു കൃത്യമായ ഒരു നിലപാടാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും തൻ്റെ വകുപ്പിന് ഈ ഇതുമായി ബന്ധപ്പെട്ട, ഈ വിവാദ ഉത്തരവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള മിൻസോ രേഖകളോ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കും, ആ ഉത്തരവ് റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ല അരുടെ, ഇതൊക്കെ ഒരു കുട്ടികളിയാണോ? ഇത് അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് മറ്റാളുടെ പ്രശ്നമാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയം ഇത്രയും നിസാരമായിട്ടാണോ ഈ മന്ത്രിമാരൊക്കെ, പ്രത്യേകിച്ച് റോഷിയൊക്കെ വളരെ പ്രധാനമായ പ്രാതിനിധ്യം ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്? തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം തന്നെ റോഷി അഗസ്റ്റിനോട് നമ്മൾ ചോദിച്ചിരുന്നു. കാരണം ഇത്ര വലിയ ഒരു അന്തർ സംസ്ഥാന വിഷയമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു ഉത്തരവ് വന്നിരിക്കുന്നു? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമായി തന്നെ ഇത് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്താണ് ഇത്തരമൊരു നിലപാട്, അല്ലെങ്കിൽ ഇത്തരം ഒരു വിവാദമായ ഉത്തരവ് വന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. പക്ഷേ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് ആകുന്നില്ല. എങ്ങനെയാണ് ഈ ഉത്തരവ് ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തന്നെ തുടരുകയാണ്. എന്തായാലും തൻ്റെ വകുപ്പിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിവാദമായ ഉത്തരവിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ തൻ്റെ വകുപ്പിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയം നടപടിയെടുക്കും. അതിൻ്റെ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ ഈ വിവാദ ഉത്തരവ് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഇടപെടലും തൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ സംസാരിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ജനങ്ങളോടാണോ അതോ NCP നേതാവും മന്ത്രിസഭയിലെ തന്റെ വളരെ അടുത്തിരിക്കുന്ന ആളുമായ വനമന്ത്രിയോടാണോ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം AK ശശിധരനും കോട്ടയത്ത് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം കൃത്യമായുള്ള വീഴ്ചകൾ, ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചകൾ അദ്ദേഹം തുറന്നു കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഈ റോഷി അഗസ്റ്റിൻ ഈ കാര്യം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. നിയമസഭയിൽ ഉൾപ്പെടെ വന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള വീഴ്ചയും തൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു ഡാം നിർമ്മിക്കണം, അത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യം, അത് തന്നെയാണ് തൻ്റെ വകുപ്പിൻ്റെ പ്രധാന ആവശ്യം. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുക, അത് തന്നെയാണ് തങ്ങളുടെ ഒരു ആവശ്യം. തീർച്ചയായും ഈ നിലപാടുകളൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ റിപ്പോർട്ടും വിലയിരുത്തലും നൽകിയത്.